രാജവെമ്പാല ഉഗ്രവിഷമുള്ള പാമ്പാണ്. മഴക്കാടുകളിലാണ് സാധാരണ രാജവെമ്പാലയെ കാണപ്പെടുന്നത്. പക്ഷേ ഇവിടെ കോതമംഗലത്ത് ഈ അടുത്ത കാലത്ത് കാണപ്പെടുന്നുണ്ട് രജിത്ത്. കാരണം കാലാവസ്ഥയിൽ വരുന്ന വലിയ മാറ്റം കാരണം കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണെന്ന് അവിടെ അന്നലേക്ക് അഭിപ്രായം വരുന്നതാണ്. പക്ഷേ ഈ പ്രളയത്തിന് ശേഷം ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി, ഇതിപ്പോൾ അഞ്ചാമത്തെ തവണയാണ് രാജവെമ്പാല ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഭൂതത്താൻ കെട്ടിൽ വെച്ച് പിടികൂടേണ്ടി വരുന്നത്. എന്തായാലും പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരം തന്നെ അല്ലേ. നമുക്ക് ഇന്നിപ്പോൾ കോതമംഗലം ഭൂതത്താൻ കെട്ടിന് സമീപം ജനവാസ മേഖലയിലെത്തിയ രാജവെമ്പാലയെ പിടികൂടിയിരിക്കുന്നു. പാമ്പ് സ്നേഹി മാർട്ടിൻ മേക്കാമാലിയെത്തി നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് രാജവെമ്പാലയെ പിടികൂടിയത്. വനംവകുപ്പ് പാമ്പിനെ കരിമ്പാനി വനത്തിൽ തുറന്നുവിട്ടു. വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ മേഖലയിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിടികൂടുന്ന അഞ്ചാമത്തെ രാജവെമ്പാലയാണ് ഇത്. ആ റിപ്പോർട്ടിലേക്ക് പോകാം. ഭൂതത്താൻകെട്ട് പൂച്ചക്കുത്ത് ഭാഗത്തിന് സമീപത്താണ് രാജവെമ്പാലയെ പിടികൂടിയത്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ചെറിയ തോട്ടിലൂടെ ചേരപ്പാമ്പിന്റെ പിറകെ പായുന്ന രീതിയിലാണ് രാജവെമ്പാല നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ രാജവെമ്പാല കൽക്കെട്ടിന്റെ പൊത്തിലൊളിച്ചു. തുടർന്ന് മാർട്ടിൻ മേക്കാമാലിയെത്തി പൊത്തിലൊളിച്ച രാജവെമ്പാലയെ നാട്ടുകാരുടെ സഹായത്തോടെ കണ്ടെത്താൻ ശ്രമങ്ങൾ ആരംഭിച്ചു. ദുഷ്കരമായ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് രാജവെമ്പാലയെ പിടികൂടാനായത്. ഇതിപ്പോ അഞ്ചാമത്തെ രാജവെമ്പാലയാണ് പിടിക്കപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിലൊന്നും ശരിക്കു പറഞ്ഞാൽ രാജവെമ്പാലയ്ക്ക് വസിക്കുവാനുള്ള അവരുടെ ആവാസ വ്യവസ്ഥയല്ല, സ്ഥലങ്ങളല്ല ഇത്. ഉൾവനത്തിൽ ജീവിക്കേണ്ട സാധനങ്ങളാണ്. കറുത്ത ഇനത്തിൽപ്പെട്ട 12 അടിയോളം നീളമുള്ള രാജവെമ്പാലയാണ് ജനവാസ മേഖലയിൽ നിന്നും കണ്ടെത്തിയത്. വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ മേഖലയിൽ നിന്ന് അഞ്ചാമത്തെ രാജവെമ്പാലയാണ് പിടികൂടിയത്. വനംവകുപ്പ് പാമ്പിനെ കരിമ്പാനി വനത്തിൽ തുറന്നുവിട്ടു. 24 കൊച്ചി.